latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. 2017 വർഷമെടുത്ത് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമായിരുന്നു എന്ന് പറയേണ്ടി വരും. നിരവധി ഹിറ്റ് സിനിമകളാണ് 2017 പുറത്തിറങ്ങിയത്. ഇനിയും ഒരുപാട് ബിഗ് ബജറ്റ് ചിത്രങ്ങളും വലിയ പ്രൊജക്റ്റുകളും ഒക്കെ മലയാളത്തിൽ പുറത്തിറങ്ങാനുണ്ട്. എന്നാൽ വെറും 6 മാസം കൊണ്ട് മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്നറിയാമോ? മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, പൃഥ്വിരാജ്, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ് എന്നിങ്ങനെ മുൻനിര നായകന്മാരുടെ എല്ലാം സിനിമകൾ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കേരളത്തിൽ തരംഗമായിരുന്നു. അക്കൂട്ടത്തിൽ ബോക്സ് ഓഫീസിൽ തരംഗമായ 10 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് നായകനായി അഭിനയിച്ച സിനിമയാണ് ഗോദ. ഗുസ്തിക്ക് പ്രാധാന്യം നൽകി നിർമ്മിച്ച ചിത്രത്തിൽ പുതുമുഖ നടി വാമിക ഖബിയായിരുന്നു നായികയായി എത്തിയിരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായി 15 കോടിയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ. ഒരു മെക്സിക്കൻ അപാരതയാണ് അടുത്തത്. കോളേജ് ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയം പറഞ്ഞ സിനിമയായിരുന്നു ഒരു മെക്സിക്കൻ അപാരത. നവാഗതനായ ടോം ഇമട്ടി സംവിധാനം ചെയ്ത ചിത്രം 15 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. പൂർണ്ണമായും പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിച്ച സിനിമയായിരുന്നു അങ്കമാലി ഡയറീസ്. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രം എറണാകുളം ജില്ലയിലെ അങ്കമാലി എന്ന സ്ഥലത്തിന്റെ കഥ കൂടിയായിരുന്നു പറഞ്ഞത്. ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിലും പ്രദർശിപ്പിച്ചിരുന്നു. 15 കോടി തന്നെയാണ് ചിത്രവും ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ബിജു മേനോൻ നായകനായി അഭിനയിച്ച സിനിമയായിരുന്നു രക്ഷാധികാരി ബൈജു. മലയാളക്കര ഒന്നടങ്കം ഏറ്റെടുത്ത സിനിമയായിരുന്നു ഇത്. രഞ്ജന ബ്രഹമായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. 10 കോടിയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ചിത്രമാണ് കോംറേഡ് ഇൻ അമേരിക്ക. അമൽ നീരദും ദുൽഖറും ഒന്നിച്ച 2-ാമത്തെ ചിത്രം. തിയേറ്ററുകളിൽ നിറയെ കയ്യടി വാങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 20 കോടിയായിരുന്നു. യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയായിരുന്നു ടേക്ക് ഓഫ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ചിത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ഒന്നായിരുന്നു. കുഞ്ചാക്കോ ബോബനും പാർവതിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 25 കോടിയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ. ദുൽഖർ സൽമാന്റെ തന്നെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ജോമോന്റെ സുവിശേഷങ്ങൾ. സത്യൻ അധികാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുകേഷും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. 30 കോടിയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ. പൃഥ്വിരാജ് നായകനായി എത്തിയ ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു എസ്ര. ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടി തരംഗമാവുകയും ചെയ്തു. 2017 മോഹൻലാലിന്റെ ആദ്യ ചിത്രമായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. കുടുംബ ചിത്രമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ ചിത്രം ജിബു ജേക്കബായിരുന്നു സംവിധാനം ചെയ്തത്. ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിയാണ് മുന്തിരിവള്ളികൾ നേടിയത്. ഈ ലിസ്റ്റിൽ മമ്മൂട്ടി ചിത്രമുണ്ട്. മമ്മൂട്ടിയുടെ സൂപ്പർ ആക്ഷൻ സിനിമയായ ദ ഗ്രേറ്റ് ഫാദർ ഹനീഫ് അതേ സംവിധാനം ചെയ്ത ചിത്രമാണ് 6 മാസത്തിനുള്ളിൽ ഏറ്റവും അധികം കോടികൾ വാരിക്കൂട്ടിയത്. 60 കോടിയായിരുന്നു ഗ്രേറ്റ് ഫാദറിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.